प्लस टू सुवोलजी क्लास स्वागत कईिना पढ़ क्यों निर्कू कल नोटबुक पेन रेडी आई क्लास आरंभो स्क्रीन का वीडियो श्रद्धि फीमेल रीप्रोडक्टिव सिस्टम इट कंसिस्ट ऑफ एक्सेसरी डक्स एक्सेसरी ग्लांस एक्सटर्नल जेनिटेलिया एंड अ पेयर ऑफ ovaries which produce egg or ovum. It is connected to the pelvic wall and uterus by ligaments. Ovaries are located one on each side of the lower abdomen. This primary sex organ produces the female sex hormone estrogen. Uterus is a single muscular structure extending from the periphery of each ovary to the uterus is the fallopian tube or oviduct, which has a funnel shaped end called infundibulum. Finger like projections at the tip of oviduct help in the collection of ovum. Uterus opens out through cervix into vagina. Vagina is about 8 cm long and opens to the outside between urethra and anus. Video kandu alle endukke karyangalana ningal video il kettathu accessory ducts accessory glands external genitalia a pair of ovaries ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കേട്ടത് എന്താണ് ആക്സസറി ഗ്ലാൻസ് അഥവാ അനുബന്ധ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ സഹായിക്കുന്ന ഗ്രന്ഥികളാണ് ആക്സസറി ഗ്ലാൻസ് അഥവാ അനുബന്ധ ഗ്രന്ഥികൾ എന്താണ് ആക്സസറി ഡക്ട്സ് അഥവാ അനുബന്ധ നാളികൾ എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണുന്ന കുറെ കുഴലുകളാണ് ഈ കുഴലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക വിച്ച് ആർ ദ ആക്സസറി ഡക്ട്സ് അഥവാ അനുബന്ധ നാളികൾ ഏതൊക്കെയാണ് Accessory ducts include the oviducts, uterus, cervix, and vagina. Oviducts, uterus, cervix, and vagina. Uterus inde iru vashangalumayi neendu kidakkunna kai poleyulla aa avayavam sradhichayo. Endana ee kai poleyulla structure inde peru? All of you might have seen the tube-like structure extending on both sides of the uterus. What do you call the structure? Endana adinte pera? Adinte perana fallopian tube athava oviduct allengil andhavahini kuzhalukal. Endana aa tube inte pera? It is referred to as fallopian tube or oviduct. അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലുകൾ എന്തുകൊണ്ടാണ് അവയെ അണ്ഡവാഹിനി കുഴലുകൾ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ദിസ് ട്യൂബ് ഓർ ഡക്ട് ദാറ്റ് കാരീസ് ഓവ അല്ലെങ്കിൽ എഗ് ഓവം അഥവാ അണ്ഡ കാരി ചെയ്യുന്ന വഹിച്ചു കൊണ്ടുപോകുന്ന കുഴലായതുകൊണ്ടാണ് അതിനെ അണ്ഡവാഹിനി കുഴലുകൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചല്ലോ അല്ലെ ഈ കുഴലുകൾ എവിടെ നിന്ന് ആരംഭിച്ച് എവിടേക്ക് പോകുന്നു അതെ അത് അണ്ഡാശയം അഥവാ
ഓവറിയുടെ അടുത്ത് നിന്ന് ആരംഭിച്ച് യൂട്രസിന്റെ അടുത്തേക്ക് പോകുന്നു. ഫലോപ്യൻ ട്യൂബ്സ് എക്സ്റ്റെൻഡ് ഫ്രം ദ പെരിഫറി ഓഫ് ഓവറി ടു ദ യൂട്രസ്. യൂട്രസിന്റെ അടുത്തേക്കാണ് അത് പോകുന്നത്, ആരംഭിക്കുന്നതോ ഓവറിയുടെ അടുത്തു നിന്നും. ഇനി ഈ ഫലോപ്യൻ ട്യൂബിന്റെ അറ്റത്ത് ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ടല്ലോ ചിത്രത്തിൽ. എന്താണ് ഈ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിന്റെ പേര്? യു ക്യാൻ സീ സർട്ടൻ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഫലോപ്യൻ ട്യൂബ്. വാട്ട് യു കോൾ ദിസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ? ദിസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഫണ്ടിക്കുലം. ഈ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് ഇൻഫണ്ടിക്കുലം. ഫലോപ്യൻ ട്യൂബ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന രണ്ട് കുഴലുകളാണ്. ആ കുഴലുകളുടെ അറ്റത്ത് ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് ഇൻഫണ്ടിക്കുലം. ചിത്രം വീണ്ടും ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കോളൂ. ആ ഇൻഫണ്ടിബുലത്തിന്റെ അറ്റത്ത് വിരലുകൾ പോലെയുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്താണ് ഈ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സിന്റെ പേര്? ആ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സിന്റെ പേരാണ് തിംബ്രേ. എന്താണ് ഈ തിംബ്രയുടെ ധർമ്മം? വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് തിംബ്രേ? ഓവറിയുടെ അടുത്തായിട്ടാണ് ഈ തിംബ്രേ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ഇതിന്റെ ഫങ്ഷൻ? ശരിയാണ് നിങ്ങൾ ഊഹിച്ചത്, ഓവറി അഥവാ അണ്ഡാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓവം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ തിംബ്രയുടെ ജോലി. തിംബ്രേ ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓവം കമ്മിങ് ഔട്ട് ഫ്രം ദ ഓവറി. പിന്നെ അതെന്ത് ചെയ്യുന്നു? ഇറ്റ് ട്രാൻസ്പോർട്സ് ഇറ്റ് ഇൻ ടു ദ യൂട്രസ്. അത് കളക്ട് ചെയ്തിട്ട് ഫലോപ്യൻ ട്യൂബിലൂടെ യൂട്രസിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു, കടത്തിവിടുന്നു. അതാണ് തിംബ്രയുടെ ധർമ്മം എന്ന് പറയുന്നത്, അഥവാ ദ ഫങ്ഷൻ ഓഫ് തിംബ്രേ ഈസ് ടു ക്യാരി ഓവം ദാറ്റ് ഇസ് റിലീസ് ഫ്രം ദി ഓവറി ഇൻ ടു ദ യൂട്രസ്. ഐ തിങ്ക് നൗ ഇറ്റ്സ് വെരി ക്ലിയർ. എല്ലാവർക്കും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്ത ആക്സസറി ഡക്ട് ഏതാണ്? അത് യൂട്രസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂട്രസ് ആണ് അടുത്ത ആക്സസറി ഡക്ട് എന്ന് പറയുന്നത്. ഈ യൂട്രസ് അഥവാ ഗർഭാശയം എന്ന് പറയുന്നത് ഒരു ഹോളോ മസ്കുലാർ സ്ട്രക്ചർ ആണ്. പേശി നിർമ്മിതമായ ഒരു സ്ട്രക്ചർ ആണ് യൂട്രസിനുള്ളത്. ഈ യൂട്രസ് അഥവാ ഗർഭാശയം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? യൂട്രസ് ഇസ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ ആൻഡ് ഓവറി ബൈ ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് കൊണ്ട് ഈ യൂട്രസ് അഥവാ ഗർഭാശയത്തെ പെൽവിക് വാളിനോടും ഓവറിയോടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒബ്സർവ് ദിസ് പിക്ചർ ആൻഡ് ടെൽ മീ ഹൗ മെനി ലേയേഴ്സ് ഡസ് യൂട്രൈൻ വാൾ ഹാവ്. ചിത്രം നോക്കി ഗർഭാശയ ഭിത്തിക്ക് എത്ര പാളികളാണുള്ളത് എന്നൊന്ന് പറയാമോ? യെസ്, മൂന്ന് പാളികൾ അഥവാ മൂന്ന് ലേയേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ആ ലേയേഴ്സിന്റെ പേര് എന്നും കൂടി ഒന്ന് വായിക്കാമോ? അതെ, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. യൂട്രസിന്റെ ഭിത്തിയിൽ മൂന്ന് ലേയേഴ്സ് ആണുള്ളത്, പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഇതിൽ പെരിഫറിയിൽ കാണുന്ന ലെയർ ഏതാണ്? പെരിമെട്രിയം. പെരിമെട്രിയം ഇസ് ദ ഔട്ടർ തിൻ ലെയർ ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയർ എന്ന് പറയുന്നത് പെരിമെട്രിയമാണ്. നൗ വിച്ച് ഇസ് ദ മിഡിൽ ലെയർ? നടുവിലത്തെ മധ്യഭാഗത്തെ ലെയർ ഏതാണെന്ന് നോക്കാം. മധ്യഭാഗത്തെ ലെയർ ഏതാണ്? ഇറ്റ് ഇസ് മയോമെട്രിയം. മയോമെട്രിയം എന്ന് പറയുന്ന ലെയർ മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് എ മസ്കുലാർ ലെയർ. പേശി നിർമ്മിതമായ ഒരു പാളിയാണ് ഈ മയോമെട്രിയം എന്ന് പറയുന്നത്. ആൻഡ്
ഈ മയോമെട്രിയത്തിൻ്റെ റോൾ എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ പാർച്ചുറിഷൻ എന്നൊക്കെ പഠിച്ചായിരുന്നു. പാർച്ചുറിഷൻ ചൈൽഡ് ബർത്ത് എന്ന് പഠിച്ചായിരുന്നു. ഈ ചൈൽഡ് ബർത്ത് അഥവാ പാർച്ചുറിഷൻ നടക്കുന്ന സമയത്ത് ഈ ലെയറാണ്, അതായത് യൂട്രസിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ലെയറാണ്, മയോമെട്രിയൽ ലെയറാണ് വയലൻ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നത്, ഭയങ്കരമായി സങ്കോചിക്കുന്നത് ഈ ഒരു ലെയറാണ്. എന്തിനു വേണ്ടി? കുഞ്ഞിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി, ചൈൽഡ് ബർത്തിന് വേണ്ടി കൺട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ലെയറാണ്. സോ ഇറ്റ് ഈസ് ദ മയോമെട്രിയം ദാറ്റ് അണ്ടർഗോസ് സ്ട്രോങ് കൺട്രാക്ഷൻസ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ഓർ പാർച്ചുറിഷൻ. ചിത്രം നോക്കി അകത്തെ ലെയർ ഏതാണെന്ന് പറയാമോ? വിച്ച് ഇസ് ദ ഇന്നർമോസ്റ്റ് യൂട്രൈൻ ലെയർ? യെസ്, ഇറ്റ് ഇസ് ദ എൻഡോമെട്രിയം. ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയൽ ലെയറിനുമുണ്ട് ഒരു പ്രത്യേകത. എല്ലാ മാസവും മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഈ ലെയറിന് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എന്നാലും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം, അതായത് എല്ലാ മാസവും ഫെർട്ടിലൈസേഷൻ നടക്കുമെന്ന ധാരണയിൽ ഗർഭധാരണത്തിന് വേണ്ടി യൂട്രസിനെ സജ്ജമാക്കുന്നു. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഇരുന്നാൽ ഗർഭധാരണം സാധ്യമല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ എൻഡോമെട്രിയൽ ലെയർ മുഴുവനായിട്ട് ഇളകി പുറത്തേക്ക് വരും. എല്ലാ മാസവും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ എൻഡോമെട്രിയൽ ലെയർ അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ this endometrial layer will be sloughed off through the vagina, which results in menstruation. Which are the remaining accessory ducts? ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ള ആക്സസറി ഡക്സ്? രണ്ട് ഡക്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്ന് ഓവി ഡക്ട് അഥവാ ഫലോപ്യൻ ട്യൂബ്, രണ്ടാമത്തത് യൂട്രസ്. യൂട്രസിൻ്റെ താഴോട്ടുള്ള ഒരു നാരോ പാസേജാണ് സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സ് ഇസ് ദ നാരോ പാസേജ് ഓഫ് ദ യൂട്രസ്. ഈ യൂട്രസിന് പുറത്തേക്കുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് വെജൈനയാണ്. യൂട്രസ് ഓപ്പൺസ് ഔട്ട് ത്രൂ ദ വെജൈന. അപ്പോൾ ഏതൊക്കെയാണ് ആക്സസറി ഡക്സ്? ആക്സസറി ഡക്സ് ഇൻക്ലൂഡ് ഓവി ഡക്സ് ഓർ ഫെലോപ്യൻ ട്യൂബ്, രണ്ടാമത്തത് യൂട്രസ്, പിന്നെ യൂട്രസിൻ്റെ താഴെയായി കാണുന്ന സെർവിക്സ്, മറ്റൊന്ന് വെജൈന. ഇത്രയുമാണ് ആക്സസറി ഡക്സിൻ്റെ ഭാഗങ്ങൾ. സോ വാട്ട് ഇസ് വെജൈന? വെജൈന ഇസ് എ മസ്കുലർ ട്യൂബ് ഫ്രം ദ യൂട്രസ് ടു ദ ഔട്ട്സൈഡ്. സ്ക്രീനിൽ നോക്കി ഒരു ചോദ്യം ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളുക. ലേബിൾ ദ പാർട്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. സ്ക്രീനിൽ തെളിയുന്ന ആ ചിത്രത്തിലെ ഭാഗം ലേബിൾ ചെയ്യുക, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടല്ലോ. ലേബിൾ ദ പാർട്സ് ആൻഡ് റൈറ്റ് ദർ സിഗ്നിഫിക്കൻസ്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? വെജൈനയുടെ ഇരുവശങ്ങളിലുമായി കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ചിത്രത്തിലേക്ക് നോക്കുക. വെജൈനയുടെ പുറത്തായി ഇരുവശങ്ങളിലുമായി കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ അഥവാ വൾവ. ദർ ആർ സെർട്ടൻ സ്ട്രക്ചേഴ്സ് സീൻ around the vaginal opening or around the vagina, and these structures are referred to as external genitalia or vulva. Chitram nokki aa bhagangal edokkiyanenna onnu orderil vaikkamo. Mons pubis, labia majora,
ലേബിയ, മൈനറ, ക്ലിറ്റോറിസ് ആൻഡ് ഹൈമൻ. ഒരിക്കൽ കൂടി വായിക്കാമോ? മോൺസ് പ്യൂബിസ്, ലേബിയ മേജറ, ലേബിയ മൈനറ, ക്ലിറ്റോറിസ് ആൻഡ് ഹൈമൻ. നിങ്ങൾ ചിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കുക. മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൗണ്ടഡ് മാസ് ഓഫ് ഫാറ്റി ടിഷ്യു വിച്ച് ഇസ് കവേർഡ് വിത്ത് പ്യൂബിക് ഹെയർ. മാംസളമായ, രോമാവൃതമായ ഒരു ഭാഗമാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മോൺസ് പ്യൂബിസിനിൽ നിന്ന് താഴേക്ക് ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഫ്ലഷി തിക്കണിങ്സ് ആണ് ലേബിയ മേജറ. ദാറ്റ് ഈസ് ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം ദ മോൺസ് പ്യൂബിസ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ വെജൈന. യോനി ഭാഗത്തേക്ക് മോൺസ് പ്യൂബിസിൽ നിന്ന് ആരംഭിച്ച് താഴേക്ക് വരുന്ന രണ്ട് മടക്കുകളാണ് ലേബിയ മേജറ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? ലേബിയ മൈനറ. ലേബിയ മേജറയുടെ ഉള്ളിലായി കാണുന്ന ചെറിയ രണ്ട് മടക്കുകളാണ് ലേബിയ മൈനറ. ലേബിയ മൈനറ ഇസ് സീൻ ഇന്നർ ടു ദ ലേബിയ മേജറ. ഇനി അടുത്ത ഭാഗം ഏതാണ്? ഇറ്റ് ഇസ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ലേബിയ മേജറയുടെ താഴെ ലേബിയ മൈനറയുടെ അപ്പർ ജംഗ്ഷനിലായി കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ സീൻ ഓൺ ദ അപ്പർ സൈഡ് ഓഫ് ലേബിയ മൈനറ ഈസ് റെഫേർഡ് ടു ആസ് ക്ലിറ്റോറിസ്. ലേബിയ മൈനറയുടെ മുകൾ ഭാഗത്തായിട്ട് അപ്പർ ജംഗ്ഷനിൽ കാണപ്പെടുന്ന ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. അടുത്ത എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത് ഹൈമനാണ്. ഹൈമനെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. കന്യാചർമ്മമെന്നോ കന്യകാചർമ്മമെന്നോ ഒക്കെ പറയുന്ന ആ ഭാഗം തന്നെയാണ്. എവിടെയാണ് ഈ ഹൈമൻ കാണുന്നത്? വെജൈനയെ ഭാഗികമായി മൂടി നിൽക്കുന്ന ഒരു സ്തരമാണ് ഹൈമൻ എന്ന് പറയുന്നത്. ഹൈമൻ ഇസ് എ മെംബ്രേൻ വിച്ച് partially covers the vagina. ഈ ഹൈമൻ ആദ്യത്തെ സംഗമ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ മേറ്റിംഗ് ഇന്റർകോഴ്സ് നടക്കുമ്പോൾ ഹൈമൻ പൊട്ടാറുണ്ട്. അങ്ങനെ മാത്രമാണോ ഹൈമൻ പൊട്ടുക? അല്ല, സ്പോർട്സിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന വ്യക്തികൾ, അതായത് ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ് തുടങ്ങിയ സ്പോർട്സിൽ പങ്കെടുക്കുന്നവരിലും ഹൈമൻ പൊട്ടാം. പെട്ടെന്നൊരു വീഴ്ചയിലും ഹൈമൻ പൊട്ടാം. അതുകൊണ്ട് തന്നെ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. അപ്പോൾ ആക്ടിവിറ്റി ലോഗിൽ ഒരു ചോദ്യം എഴുതുകയല്ലേ? എഴുതിക്കോളൂ. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ is not a reliable indicator of virginity. Justify, I repeat, presence or absence of hymen is not a reliable indicator of virginity. Justify, കന്യാചർമ്മം ഉള്ളതോ ഇല്ലാത്തതോ കന്യകയാണ് എന്നതിൻ്റെ വിശ്വസനീയ തെളിവല്ല. സാധൂകരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമാക്കുക. ഉത്തരം ആക്ടിവിറ്റി ലോഗിൽ എഴുതി സൂക്ഷിക്കുകയും നിങ്ങളുടെ ടീച്ചറിനെ അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് അറിയിക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ച് പിന്നെ കാണിക്കുകയോ ചെയ്യേണ്ടതാണ്. വിച്ച് ഇസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഹ്യൂമൻ ഫീമെയിൽ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു ജോഡി അണ്ഡാശയങ്ങളാണ് അല്ലെങ്കിൽ ഓവറീസാണ്. ഓവറീസ് അഥവാ അണ്ഡാശയങ്ങളുടെ ധർമ്മം എന്താണ്? വാട്ട് ഇസ് ഇറ്റ്സ് ഫങ്ഷൻ? ഇറ്റ് ക്യാരീസ് ഔട്ട് ടു
മേജർ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, അത് ഓവം അഥവാ അണ്ഡം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ട്, അത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു, ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓവറിയാണ്. ഓവറി ക്യാരീസ് ഔട്ട് ടു ഡിഫറെൻ്റ് ഫംഗ്ഷൻസ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഓവം ആസ് വെൽ എസ് പ്രൊഡ്യൂസ് സെക്സ് ഹോർമോൺസ്. ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതും ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓവറി തന്നെയാണ്. ഈ ഓവറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലോവർ അബ്ഡമിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓവറി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ അബ്ഡമൻ ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ ആൻഡ് യൂട്രസ് ബൈ ലിഗമെൻസ്. അത് പെൽവിക് വാളിലേക്കും യൂട്രസിലേക്കും ലിഗമെൻസ് കൊണ്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ പ്രത്യുൽപാദന വ്യൂഹവുമായി ബന്ധപ്പെട്ട് ചില ഗ്രന്ഥികളും ഉണ്ട്. ആ ഗ്രന്ഥികളെയാണ് നമ്മൾ ആക്സസറി ഗ്ലാൻസ് അഥവാ അനുബന്ധ ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മമേലിയ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? മമയിലേക്ക് ആ പേര് വരാൻ തന്നെ കാരണം ഈ ഒരു ഗ്രന്ഥിയാണ്. ഏതാണ് ആ ഗ്രന്ഥി? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അതെ, മാമറി ഗ്ലാൻഡ്. എന്താണ് മാമറി ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേര്? ദേ ആർ ഓൾസോ കോൾഡ് ബ്രസ്റ്റ്. മാമറി ഗ്ലാൻഡ് അഥവാ ബ്രസ്റ്റ്, അതാണ് ഒരു ആക്സസറി ഗ്ലാൻഡ്. ചിത്രത്തിൽ ശ്രദ്ധിച്ചോളുക, മാമറി ഗ്ലാൻഡ് എത്ര എണ്ണമുണ്ട്? അല്ലെങ്കിൽ ബ്രസ്റ്റ് എത്ര എണ്ണമുണ്ട്? രണ്ടെണ്ണം അല്ലേ? ഒരു ജോഡി മാമറി ഗ്ലാൻഡ് അഥവാ ബ്രസ്റ്റ് ആണുള്ളത്. ഈ മാമറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പഠിച്ചാലോ? ഓരോ മാമറി ഗ്ലാൻഡിലും കുറേ ഫാറ്റും ഗ്ലാൻഡുലാർ ടിഷ്യൂമാണ് ഉള്ളത്. മാമറി ഗ്ലാൻഡ് കൺസിസ്റ്റ്സ് ഓഫ് ഫാറ്റ്, ദാറ്റ് ഇസ് വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ് ആസ് വെൽ എസ് ഗ്ലാൻഡുലാർ ടിഷ്യൂ. ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്ലാൻഡുലാർ ടിഷ്യൂവും ധാരാളം ലോബുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15 മുതൽ 20 വരെ ലോബുകളായിട്ട് ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോബുകളെ വിളിക്കുന്ന പേരാണ് മാമറി ലോബ്സ്. മാമറി ലോബ്സ്, ഈ മാമറി ലോബുകളുടെ ഉള്ളിൽ കൂട്ടമായി കോശങ്ങളുണ്ട്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ആൻഡ് ദീസ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ആർ റെഫേർഡ് ടു ആസ് ആൽവിയോളൈ. കൂട്ടമായി കാണുന്ന ഈ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഈ ആൽവിയോളാർ കോശങ്ങളാണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദീസ് ആൽവിയോളാർ സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് മിൽക്ക്. ഈ പാല് അവ അതിനുള്ളിലെ ക്യാവിറ്റിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് എ ക്യാവിറ്റി ഓർ ല്യൂമൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദിസ് ക്യാവിറ്റി ദാറ്റ് ദ മിൽക്ക് ദാറ്റ് ഇസ് ബീങ് പ്രൊഡ്യൂസ്ഡ് സ്റ്റോർഡ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് അതിനുള്ളിലെ ക്യാവിറ്റിയിലാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത് അഥവാ സംഭരിച്ചു വയ്ക്കുന്നത്. ആൽവിയോളായി ഒന്നിച്ചു ചേർന്ന മാമറി ട്യൂബ്യൂൾസ് ഉണ്ടാവുന്നു. ഓരോ ലോബിലെയും മാമറി ട്യൂബ്യൂൾസ് ഒന്നിച്ചു ചേർന്ന മാമറി ആംപ്യുളയുണ്ടാകുന്നു. മാമറി ട്യൂബ്യൂൾസ് ഒന്നിച്ചു ചേർന്ന മാമറി ആംപ്യുളയുണ്ടാകുന്നു. ഇതെല്ലാം കുഴലുകളുടെ പേരാണ്. ഈ മാമറി ആംപ്യുളകളെല്ലാം കൂടി മറ്റൊരു ഡക്റ്റിലേക്ക് ചേരുന്നു. അതാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഈ ലാക്റ്റിഫറസ് ഡക്റ്റ് ബ്രസ്റ്റിൻ്റെ അറ്റത്തുള്ള നിപ്പിളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുവഴിയാണ് കുഞ്ഞിന് പാല് കുടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി വേഗം ഒരു ചോദ്യം കൂടി എഴുതിക്കോളുക. എ ഫീമെയിൽ ഹാഡ് ട്യൂബൽ പ്രഗ്നൻസി ആൻഡ് ഹാഡ് ടു റിമൂവ് ഹർ ഓവിഡക്ട്സ്. Will this affect her in any way with respect to reproduction? Justify. ചോദ്യം ഇതാണ്, ഒരു സ്ത്രീക്ക് ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായിട്ട് രണ്ട് അണ്ഡവാഹിനി കുഴലുകളും മുറിച്ചു കളയേണ്ടതായിട്ട് വന്നു. ഇത് അവരുടെ പ്രത്യുൽപാദനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? വിശദീകരിക്കുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനെ സമീപിച്ചാൽ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും
ഒരു ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.